അവിടെ നമ്മെ കരം പിടിച്ച് നടത്തിയ ഒരു ദൈവം നമുക്കുണ്ടായിരുന്നു. ഈ സങ്കീർത്തനത്തിന് ഒരു തലക്കെട്ടൊന്നുമില്ല. തലക്കെട്ടില്ലാത്ത സങ്കീർത്തനത്തിന് ഈ വേദപണ്ഡിതന്മാരൊക്കെ തലക്കെട്ട്. ഇപ്പൊ ഞങ്ങളും കുറച്ച് വർഷങ്ങളായതുകൊണ്ട് ഞങ്ങളെല്ലാം വേദപണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഞങ്ങളെല്ലാവരും ഇതിന് പല തലക്കെട്ടുണ്ട്. ഒരു തലക്കെട്ട് ഞാൻ പറയാം, നമ്മുടെ ഭാവി എല്ലാം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയാ. അത് ഈ സങ്കീർത്തനത്തിന് പറ്റിയ ഒരു തലക്കെട്ടാണ്. എന്റെയും നിങ്ങളുടെയും ഭാവി നമ്മുടെ കയ്യിലോ മനുഷ്യന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പൈസലോ വേറൊരു തലക്കെട്ട് ഞാൻ പറയാം, മനുഷ്യൻ ഒരു വഴി അടച്ചാൽ ദൈവം ചെയ്യും വേറെ ഒരു വഴി തുറക്കും. അതൊക്കെ ഇതിന് പറ്റുക. When man closes one door, God opens another. Many എന്ന് വേണേ പറയാം. ഹല്ലേലൂയാ. മനുഷ്യൻ നിനക്കെതിരായിട്ട് ഒരു വഴി കൊട്ടിയടയ്ക്കുമ്പോ നിന്റെ ദൈവം പല വഴികൾ തുറക്കുന്നവനാണ്. വേറെ തലക്കെട്ട് ഞാൻ പറയട്ടെ, യഹോവയുടെ ആലയത്തിൽ മേൽച്ചപ്പുറത്ത് വന്നിട്ടുള്ള ഒരൊറ്റയാട് പോലും പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. എല്ലാ ആടുകൾക്കും വേണ്ടി തീറ്റി, എല്ലാ ആടുകൾക്കും വേണ്ടി വെള്ളം, എല്ലാ ആടുകൾക്കും വേണ്ടി മരുന്ന്, എല്ലാ ആടുകൾക്കും വേണ്ടി സാഹിത്യം, എല്ലാ ആടുകൾക്കും വേണ്ടി വഴികൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് വലിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ആടുകളായിരിക്കുന്ന ദൈവസഭയോട് ഓർപ്പിക്കുന്നത്, നിനക്ക് വേണ്ടി തീറ്റി സങ്കീർത്തനത്തിനുണ്ട്, നിനക്ക് വേണ്ടി ആരോഗ്യം ഇവിടെയുണ്ട്, നമുക്ക് വേണ്ടി സൗഖ്യം ഇവിടെയുണ്ട്, നമുക്ക് വേണ്ടി നോളി നോളി സങ്കീർത്തനത്തിനുണ്ട്. ഈ സങ്കീർത്തനത്തിന് എന്റേതെന്ന് പറഞ്ഞ് കോമണല്ലാതെ എന്റേതെന്ന് പറഞ്ഞു മൂന്നാല് കാര്യമുണ്ട്. സമയമില്ലെങ്കിലും ഒന്ന് വായിപ്പിക്കുക. തുടങ്ങുന്നത് എന്താ? യഹോവ. പിന്നെ പറയുന്ന മൂന്നാമത്തെ വാക്യത്തിൽ എന്താ? എന്റെ പ്രാണൻ. പിന്നെ അഞ്ചാമത്തെ വാക്യത്തിലാ? എന്റെ ശാസ്ത്രജ്ഞൻ. പിന്നെ എന്റെ തല. ഇത് എന്റെ നിങ്ങൾ വീട്ടിൽ പോയി അതെല്ലാം ഒന്ന് വാച്ച് ചെയ്യണം. എന്തുവാ? യഹോവ എന്ത് ആരാണ്? ഞങ്ങളെ യാക്കോബയിലൊക്കെ ആണെന്നും അവിടെ പറയുന്നത് സ്വർഗസ്ഥനായ ആകാശത്തിലുള്ള ഞങ്ങളുടെ ഭാവമായി. എന്നാ ഇവിടെ നമ്മുടെ എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ അഫയർ. ക്രിസ്തീയ ജീവിതം എന്താണ്? വ്യക്തിപരമായ ജീവിതമാണ്. ഹല്ലേലൂയാ. ഇവിടെ ഓരോരുത്തരുമായിട്ടാണ് ബന്ധമുള്ളത്. ആ ഇടയിലായിരിക്കുന്ന ആള് അടുത്ത പറയുന്നെന്താ? എന്റെ പ്രാണൻ. മറ്റൊന്നല്ല, നിങ്ങൾക്ക് അറിയാമോ ഞാൻ ആ എന്താന്ന് മാത്രം നിങ്ങളെ തോന്നും. എന്റെ പ്രാണൻ അത് അകത്തെ മനുഷ്യനാണ്, ഇൻസൈഡ് മാൻ. ഹല്ലേലൂയാ. എനിക്കും നിങ്ങൾക്കും അകത്തൊരു മനുഷ്യനുണ്ട്. അതിനാണ് നമുക്ക് തണുപ്പ് വേണ്ടത്. ഹല്ലേലൂയാ. ഇത് വരയ്ക്കാതെ അകത്തെ മനുഷ്യൻ. ഓൾ യൂത്തിനോട് ഞാൻ പറയാണ്, എല്ലാ അവർക്ക് മലയാളമൊക്കെ അറിയാം. കാര്യം ഇപ്പൊ ഈ കമ്പ്യൂട്ടറും എന്തോ ചാറ്റിംഗ് എന്നോ ഏതാണ്ട് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ഈ പരിപാടിയൊക്കെ പിള്ളേർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ പിന്നെ മലയാളം വേർഡ്സ് അറിയാൻ പാടില്ലെന്ന് പറയുന്നത് ഞാൻ അത്ര കാര്യം തന്നെ. കാര്യം നമുക്കറിയാൻ പാടില്ലാത്ത പലതും എന്ത് ചെയ്യാം. ഞാനൊരു സമയം പാസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞങ്ങളെ പുള്ളിക്കാരൻ രാത്രി 2 മണി വരെ കമ്പ്യൂട്ടറിന് മുമ്പിലാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കും. ഞാൻ പറഞ്ഞു കുണ്ടൂസ് വരുമ്പോ കുണ്ടൂസ് ഒന്നും വായിക്കുമല്ല, അല്ലാത്ത പരിപാടി ചെയ്തു. ഞാൻ ഇന്ന് മലക്കാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിന്റെ അകത്തെ പ്രാണനെ തണുപ്പിക്കുന്ന കമ്പ്യൂട്ടറല്ല. ഹല്ലേലൂയാ. നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നത് ഉയരത്തിലെ ദൈവശക്തിയാണ്. ഇന്ന് മലക്കാൻ അകത്തൊരു വില കിട്ടിയാൽ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയാൽ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ, അകത്ത് രൂപാന്തരം പ്രാപിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് അകത്തും പുറത്തും വിടുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രാണൻ എന്തിനാണ്? ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ഈ കമ്പനിയിലൊക്കെ ചെന്ന് അവിടെ വലിയ ഡൈനാമോസ് ഉണ്ട്, അതിനെ തണുപ്പിക്കുന്ന വെള്ളങ്ങളുണ്ട്. ഇങ്ങനെ അത് തണുത്തില്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെ കമ്പനി വർക്ക് ചെയ്യത്തില്ല. ഇന്ന് പറഞ്ഞാൽ ഞാൻ ഓർപ്പിക്കേണ്ടത്,
നിങ്ങളെ തണുപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ സൗഖ്യമാക്കുന്നത്, ഹീൽ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങൾക്ക് വിടുതൽ വരുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് പ്രാണനെ എന്ത് ചെയ്യുന്നത്? തണുപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? എന്റെ തലം. നിങ്ങളറിയാമല്ലോ, തലയിലെ മുടി പോയാലും മുഖത്തെ വീശു പോയാലും കുഴപ്പമില്ല, പക്ഷെ എന്ത് പോലത്? തല പോയാൽ കുഴപ്പം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? തലയിൽ. എന്തിനായി തലയിൽ? അതിനകത്ത് എന്താ ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്? തലയിൽ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ അകറോന്റെ തലയിൽ ഒഴിച്ചാൽ എന്താ? താഴോട്ടങ്ങ് വരും. ഹല്ലേലൂയ്യാ. ഇതുവരെ കാലം ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഉയരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിനകത്ത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതെ, നിങ്ങൾ വലിയ ആളാന്ന് പറയാതെ, കടുത്തമുണ്ടെന്ന് പറയാതെ, എല്ലാവരും ഹോളി സ്പിരിറ്റിന്റെ പ്രാവിക്ക് തല കൊണ്ട് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ അനുവദിച്ചു കൊടുക്ക. ഈ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും രോഗത്തിൽ നിന്നും ദൈവം നമുക്ക് വിടുതൽ തരുന്നവനാണ്. ഞങ്ങള് ബോംബെയിൽ ട്രെയിനിൽ പോകുമ്പോൾ ഞങ്ങളുടെ പിള്ളേർ ചെറുതായിരുന്നു. അപ്പൊ ഞങ്ങളുടെ തലയിൽ കൂടി എന്തെയ്യുന്നറിയാവോ? ഒരു തുണി കിട്ടും. ഈ കാറ്റടിച്ച് ഇവർക്ക് ചെവി വേദനയൊക്കെ വരാതിരിക്കാൻ ഇവിടെ ഉണ്ടല്ലോ അമ്മമാർ കണ്ടിട്ടില്ലയോ, തലേ പിള്ളേരുടെ തലയിൽ എന്ത് ചെയ്യും? തൊപ്പി വരും, തൊപ്പി. അല്ലെങ്കിൽ തുണി കിട്ടും. എന്തിനാ? പെരുങ്കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, പ്രകൃതി റോഡിൽ ഹൈവേ ഇറങ്ങുമ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ എന്റെ കുഞ്ഞിന് ഒരു രോഗവും വരാൻ പാടില്ല. അല്ലയോ, ഇതുവരെക്കാരം ഓർപ്പിക്കുന്നത് എന്തിനാണ് നിന്റെ തല എന്നതുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത്? നിനക്ക് ഒരു രോഗവും ഈ രോഗത്തിലെ ഒരു പ്രതിസന്ധിയും നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. ഒരു കാര്യം ഓർക്കണം, എനിക്ക് എന്തുകൊണ്ട് എന്റെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കളല്ല, നിന്നെ എന്താ പേഴ്സണൽ എനിമീസ്? യൂത്തിനോട് ഞാൻ ഓർപ്പിക്കാണ്, നിങ്ങൾക്ക് പേഴ്സണൽ എനിമീസ് ഉണ്ട്. ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോ നിങ്ങൾ പഠിക്കുന്നതെന്നുള്ള നിങ്ങളുടെ ചില ടീച്ചേഴ്സ് ആയിരിക്കാം. അതാണ് കണക്കണമല്ല. നിങ്ങൾ നല്ലതും അഴിക്കും തമ്മിൽ വിവേചിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നതാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്താണ് ഞാൻ ഹോളി സ്പിരിറ്റ് നിറഞ്ഞ ആളാണ്, ഞാൻ ഒരു ദൈവവൈദ്യനാണെന്ന് അറിഞ്ഞ് നിങ്ങൾ ദൈവാത്മാവിൽ ബലപ്പെട്ടാൽ ഒരു പെരുങ്കാറ്റും ഒരു കൊടുങ്കാറ്റും ഒരു ദുരുപദേശങ്ങളും ഒരാകാത്തത് നിങ്ങളിലേക്ക് കയറുകയില്ല. നിങ്ങൾക്ക് എനിക്ക് 23 സങ്കീർത്തനം പാടാൻ അറിയാം, പക്ഷെ നമ്മുടെ ഇടയനെ അറിയണം. ഒരിക്കല് ഒരു സിനിമാനടൻ രക്ഷിക്കപ്പെട്ട് അദ്ദേഹം ചർച്ച വന്നപ്പോൾ അദ്ദേഹം പാട്ടിലായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആളുകളെ കുറച്ച് പേരോട് ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ട് വന്നപ്പോൾ 23 സങ്കീർത്തനം പാട്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം നല്ല രീതിയിൽ അതൊരു പാട്ടായി. അവിടെ കൂടിയിരുന്ന 400 പേരും അദ്ദേഹത്തിന് കൈയെടുത്ത് എഴുന്നേറ്റ് ഹാർദവും പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ 23 സങ്കീർത്തനം ഒന്ന് വായിക്കാൻ പറഞ്ഞു, ഒന്ന് പാടുന്നത്. അപ്പൊ ഇദ്ദേഹം 23 സങ്കീർത്തനം വായിച്ചപ്പോ എന്ത് ചെയ്തു തരുമോ? അവിടെ ഇരുന്നവരെല്ലാവരും കരഞ്ഞു, മറ്റേത് അവരെല്ലാവരും ചിരിച്ചു. ഈ സമയത്ത് എന്ത് ചെയ്തു? കരഞ്ഞു. പക്ഷേ ആ സിനിമ നടൻ പറഞ്ഞതാണ്, എനിക്ക് 23 സങ്കീർത്തനം അറിയാം, എന്നാ നിങ്ങളുടെ പാസ്പെക്ടിനെ അറിയാം. ഹല്ലേലൂയ. ഇടയനെ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കരഞ്ഞത്. നമ്മൾ 23 സങ്കീർത്തനം അറിയില്ല, ഇന്ന് വലിക്കാൻ ഓർപ്പിക്കട്ടെ, ഇതിനകത്ത് ഒരു ഇടയനുണ്ട്. പ്രൈസലോ. ആ ഇടയനെ നിങ്ങളും ഞാനും അറിഞ്ഞാൽ അവിടെയാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എന്ത് ചെയ്യത്തില്ല, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പ്രൈസലോ. അതിനകത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന എന്താണ്? അതിന്റെ 4 വാക്യത്തിൽ, I walk through the valley of the shadow of death. മരണ നിഴലിൽ നിഴലേയുള്ളൂ, കേട്ടോ, നിഴല്. മരണ നിഴലേയുള്ളൂ, മരണമില്ല. അതെയോ, ഞാൻ ഇന്ന് പറയാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ചില നിഴലുകൾ കണ്ടുപിട്ട് ഞാനും നിങ്ങളും പേടിക്കരുത്. വേറെ ഷാഡോയാണ് നിന്റെ കർത്താവ് നിന്നോട് കൂടിയിട്ട്, കർത്താവിനോട് കൂടി നീ പോയാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെ നീ നടക്കണ്ട, അവൻ നിന്റെ കൈകളിൽ വഹിക്കുന്നവനാണ്.
Praise the Lord. Our shadow, our nirvana, yaan ningal pagari poga naan, pisaad enna ningal ayum, enik ningal kibadirai thay. Ee kaiyada vasu yaan, Stephen, konjam unna veedil,